വർഷങ്ങൾക്ക് മുമ്പ് പല കാരണത്താൽ സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്തു വന്ന ടിബറ്റിലെ വലിയൊരു ജനവിഭാഗം ആളുകൾ താമസിക്കുന്ന കർണാടകയിലെ കൂർഗ് ഗോൾഡൻ ടെമ്പിളിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സന്ദർശകർക്കുള്ള സന്ദർശന സമയമാണ്. സംസാരിക്കണം എന്ന് നിർബന്ധമുള്ളവർ വളരെ പതുക്കെ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്ന ബോർഡ് ഉൾപ്പെടെ നിരവധി ഇവരുടേതായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് പോകുന്ന ആളുകൾക്കുള്ള ഇവരെക്കുറിച്ചുള്ള മുഴുവൻ ചരിത്രങ്ങളും യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ടെമ്പിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എനിക്ക് വീഡിയോ കാണുന്ന നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഗോൾഡൻ ടെമ്പിളും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കൾച്ചറും നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. തീർത്തും കാണാത്ത ആളുകൾക്ക് അതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങുകളും ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ രീതികളും അവിടെ ഉപയോഗിച്ചുള്ള കളേഴ്സും എല്ലാം വളരെ വ്യത്യസ്തമായതും നമ്മുടെ കണ്ണിന് വളരെയധികം കുളിർമയേകുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇവരുടെ കൾച്ചർ, തീർച്ചയായിട്ടും ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇവരുടെ പ്രാർത്ഥനാ രീതി, ഇവരുടെ ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു പ്രദേശം നമ്മൾ സന്ദർശിച്ചാൽ. പല ആളുകളുടെയും സഹായത്താൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനവും ഈ ഒരു പരിസരവും തീർത്തും നമ്മൾ അവിടെ പോയി കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്തേക്ക് ചെന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. എന്തായാലും പോവാത്ത ആളുകൾ, കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോവുക. ഇവരുടെ സ്റ്റൈൽ ഭക്ഷണം മാത്രം കിട്ടുന്ന പ്രദേശമായതിനാൽ ഭക്ഷണത്തിനും നമുക്കൊരു വളരെ വ്യത്യസ്തത അനുഭവപ്പെടും. ഞങ്ങളെന്തായാലും കുറച്ചൊക്കെ നമുക്ക് കഴിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു നോക്കി. പ്രത്യേക തരം രുചി എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് തൽക്കാലം അവിടെ നിന്നും വിട പറഞ്ഞു. ഈ നൂഡിൽസൊക്കെ ഇങ്ങനെ വേവിച്ച് കൊടുന്ന് വെച്ച് തരികയേ ചെയ്യുള്ളൂ. നമുക്ക് ഉപ്പിനും മുളകിനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അഡീഷണൽ അവിടെ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക നമുക്ക് പറ്റുന്ന രുചിയാവുകയുള്ളൂ. ഒട്ടുമിക്ക ആളുകൾക്കും സാധാരണ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ശീലമുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോണ്ടെന്നില്ല. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്തല്ലേച്ചിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.